ചേട്ടന്റെ ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ട് സമിത്ത് ചേച്ചി എപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തില് വിജയന്റെ സിനിമ ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ട് സമിത്ത ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ 30 വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ സമിത്ത ചേച്ചിയെ പറ്റി എന്താണ് പറയുന്നത്? സമിത്ത ചേച്ചി കൂടെ കൂട്ടിട്ട് 22 വർഷമായിട്ടുണ്ട്. അല്ല, തീർച്ചയായിട്ടും എനിക്ക് പക്ഷേ എനിക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കറക്റ്റ് ആയാൽ മാത്രമല്ല നമുക്ക് ഫ്രീ ആയിട്ട് സിനിമകളൊക്കെ ചെയ്യാൻ പറ്റും. സിനിമയിൽ നിന്ന് വന്നൊരാളെന്ന രീതിയിൽ സമിത്ര സപ്പോർട്ട് വളരെ വലുതാണ്. സിനിമകൾ കണ്ടിട്ടാണെങ്കിലും നമ്മുടെ കുഴപ്പങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാൻ, അത് കറക്റ്റ് ചെയ്യാൻ, വേറെ സിനിമകൾ കാണാൻ പ്രേരിപ്പിക്കാത്ത സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നതാണ് തീർച്ചയായും. ഇപ്പൊ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പൊ പണ്ട് നമ്മുടെ പോലീസ് കഥാപാത്രം എന്ന് ഓർക്കുമ്പോ സുരേഷ് ചേട്ടനെയായിരുന്നു ഓർക്കുന്നത്. ഇപ്പൊ അത് വിജയത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഇത് കോൺഷ്യസ് ആയിട്ട് എടുക്കുന്നതാണോ അതോ അത് ചെയ്യാൻ നല്ല ഇഷ്ടമായിട്ട് ചെയ്യുന്നതാണോ? ഇത് ആക്ച്വലി സംഭവിച്ചു പോകുന്നതാണ്. തുടക്കത്തിൽ ശ്രദ്ധിക്കാതെ അന്ന് കിട്ടുന്ന കഥാപാത്രങ്ങൾ ചെയ്തു പോയിട്ട് അന്നത്തെ നമ്മുടെ ഒരു അപ്പിയറൻസും ഒരു സീരിയസ് റോൾസും കൂടുതൽ ചെയ്തത്. അപ്പൊ ആ സമയത്ത് സപ്പോർട്ടീവ് പോലീസ് ക്യാരക്ടേഴ്സ് റോൾസ് വന്നിരുന്നു. പിന്നെ സിനിമയിൽ കൂടുതൽ ഓപ്ഷന് പോവാതെ ഒരാൾ ഒരു ക്യാരക്ടർ ചെയ്ത് വർക്ക്ഔട്ടായിട്ട് വിളിക്കും. അങ്ങനെ കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ക്ലീഷ ആയിട്ട് കുറെ ആൾ അതിൽ മാറി. പിന്നെ വീണ്ടും അത് തുടങ്ങിയത് അനുരാധരിക്കുന്നുണ്ട് ഞാൻ ആസിയായിട്ട് ചെയ്തതിന് ശേഷം. പിന്നെ പോലീസ് ക്യാരക്ടേഴ്സ് വരും, പലത് ഒഴിവാക്കുന്നു. പക്ഷെ ചില കഥകൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. അതിന് ആ സമയത്ത് കൂടുതൽ ഇഷ്ടം കഥയോട് വരുമ്പോൾ ആ ഒരു വേഷത്തെ പറ്റി. അതുപോലെ തന്നെ അയ്യപ്പൻ ഘോഷി ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ഈഗോയിസ്റ്റിക് ഒരു ഇതുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് പോലീസിലുള്ള ഒരു ഈഗോയിസ്റ്റിക് ഇതാണ് അവർക്ക് അത് പറയുന്നത്. ഞാൻ ട്രെയിലർ വന്നപ്പോ അങ്ങനെ ഒരു ഒരു സൂചന ഉണ്ടായിരുന്നു. ഇതൊരു ഈഗോ ബേസ്ഡ് സിനിമയല്ല, ആക്ച്വലി പോലീസ് പ്രൊസീജിയറാണ്. രണ്ടുപേരും വർക്ക് ചെയ്യുന്ന പോലീസിലാണെന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ ഒരു സിനിമ നടത്തിയതിലേക്ക് എന്താണെന്ന് നടക്കാൻ പോകുന്ന നമുക്ക് അത് കേട്ടപ്പോഴായിരുന്നു. അതേ ആകാംക്ഷ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ നീക്കിയിരുന്നു തന്നെയാണ്. ഇപ്പോ